ഡയാലിസിസ് മെഷീൻ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ആറോ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് തകരാറിലായതിനെ തുടർന്ന് താൽക്കാലികമായി മുടങ്ങിയ ഡയാലിസിസ് ചികിത്സ പുനഃസ്ഥാപിക്കാനുള്ള അടിയന്തര ശ്രമം നടത്തിവരികയാണെന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. സ്ഥിരമായി ഡയാലിസിസ് ചെയ്യേണ്ടവരും അടിയന്തര ഡയാലിസിസ് ചികിത്സ ആവശ്യമുള്ള ഒ പിയിലെത്തുന്ന രോഗികളുടെ ചികിത്സയുൾപ്പെടെ 20 ഡയാലിസിസ് മെഷീനുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ഥിതിയാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലുള്ളത്. ഇതിനു പുറമെ 2 മെഷീനുകൾ കോവിഡ് രോഗികൾക്കായി പ്രത്യേകവും പ്രവർത്തിക്കുന്നുണ്ട്. ദിവസത്തിന്റെ മുഴുവൻ സമയവും മെഷീനുകൾ പ്രവർത്തിക്കുന്നത് കാരണം പുതിയ ആറോ പ്ലാന്റ് പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള നടപടി ഇതിനോടകം സ്വീകരിച്ചതാണ്. തകരാറുകൾ പരിഹരിക്കാൻ സാങ്കേതിക വിദഗ്ധർ എറണാകുളത്ത് നിന്നും എത്തേണ്ടതുണ്ട്. അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിഷയത്തിൽ ഇടപെടുകയും പരിഹാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡയാലിസിസ് ചികിത്സ ആവശ്യമുള്ള കോവിഡ് രോഗികൾക്ക് ചികിത്സ മുടങ്ങാതെ നടന്നു വരുന്നുണ്ട്. സ്വതന്ത്രമായ ചെറിയ ആറോ പ്ലാന്റ് സഹായത്തോടെയാണ് ഇത് തുടർന്നു വരുന്നത്. മുടങ്ങിയ മറ്റ് ഡയാലിസിസ് രോഗികൾക്കുള്ള ചികിത്സ മണിക്കൂറുകൾക്കകം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളും ആശുപത്രി സൂപ്രണ്ടും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര.